ശ്രീ പാണ്ഡ്യലി ഷാജി, നിലവിൽ ഇത് സർക്കാരിനേറ്റ ഒരു കനത്ത തിരിച്ചടിയായി തന്നെയല്ലേ നമുക്ക് വിലയിരുത്താൻ സാധിക്കുക? ചർച്ചക്കാൻ ആവശ്യപ്പെട്ട ഒരു സംഭവം ഉണ്ടായിരുന്നു. സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിന്റെയും വരുമാനത്തെ കുറിച്ച് ഗൗരവമായിട്ടുള്ള അന്വേഷണം ആവശ്യമുണ്ട്. കാരണം ഈ നിരവധി പിന്നെ വാർത്തകൾ, പിന്നെ ചിലപ്പോ വരുന്ന പ്രചരണങ്ങൾ, ആ പ്രചരണങ്ങളുടെ എല്ലാം അടിസ്ഥാനം എന്താന്ന് പറഞ്ഞാൽ കണ്ടമാനം ഉണ്ടായ സാമ്പത്തിക ഉറവിടങ്ങൾ അല്ലെങ്കിൽ സമ്പത്തുകൾ വാരിക്കൂട്ടിയിട്ടുള്ള ഒരു കുടുംബമായി ഈ കുടുംബം മാറിയിട്ടുണ്ട് എന്ന ഗുരുതരമായ ആരോപണം നിലനിൽക്കുന്നുണ്ട്. ഇത്തരം ആരോപണം നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് എക്സാലോജി കമ്പനി, അയാളുടെ മകളുടെ എക്സാലോജി കമ്പനി വീണ്ടും പിന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഗൗരവമായിട്ട് ഒരു അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് വീണ്ടും വരുന്നത്. ഈ വരുന്നതിൻ്റെ അകത്ത് നമ്മളിപ്പോ പിന്നെ കരിമൽ കണ്ണത്തിന്റെ കർത്തയുടെ കമ്പനിയുമായി സിഎംആർഎല്ലുമായുള്ള ബന്ധം, അതായത് ഒരു കാര്യം നമുക്ക് വളരെ വ്യക്തമാണ്. 1.25 കോടി രൂപ അതിനകത്ത് വാങ്ങിയെന്ന് പറയുന്ന സംഭവത്തെ കൊടുത്തു എന്ന് പറയുമ്പോൾ അത് കേരളത്തിനകത്ത് ജീവിച്ചിരിക്കുന്ന മുഴുവൻ അക്ഷരാഭ്യാസമുള്ള പിന്നെ ബുദ്ധിക്ക് സ്ഥിരതയുള്ള മുഴുവൻ ആളുകൾക്കും മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്, അത് നടന്നിട്ടുണ്ടാവാം. ഈ നടന്നിട്ടുണ്ടാവാം എന്ന് പറയുന്നത് പലപ്പോഴും എന്തിന്റെ മേലെയാണ്? നമ്മൾ നമ്മുടെ മുമ്പിൽ വരുന്ന ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കുന്ന എവിഡൻസസിന്റെ മേലെയല്ല, മറിച്ച് നിലവിൽ ഇയാളുടെ സാമ്പത്തികമായിരിക്കുന്ന വളർച്ച, ഈ വളർച്ചയിൽ ഈ കുടുംബത്തിന്റെ സാമ്പത്തികമായിരിക്കുന്ന വളർച്ച, അത് ശൂന്യാകാശത്ത് വരുന്ന ഒരു ഒരു സംഭവമല്ല അത്. അപ്പൊ ഇതിനകത്ത് കറപ്ഷൻ നടന്നിട്ടുണ്ട് എന്നുള്ള നിരവധി തരത്തിലുണ്ടായിരിക്കുന്ന ആരോപണങ്ങൾ നിലനിൽക്കവെയാണ് വീണ്ടും ഈ സെൻട്രൽ ഗവൺമെന്റ് ഈ പറയുന്ന വിഷയം അന്വേഷിക്കാൻ തയ്യാറാവുന്നതെന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ തയ്യാറാകുമ്പോൾ അതിനകത്ത് വളരെ വ്യക്തമാണ് സംഭവം, അത് പിന്നെ ഒരു സംഗതി നടന്നിട്ടുണ്ട്. പിന്നെ അതിനകത്ത് വേണ്ടത് എന്ത് മാത്രമാണ്? ഇതിൻ്റെ അകത്തുള്ള ഒരു രേഖയുടെ അല്ലെങ്കിൽ അതിന്റെ തെളിവിന്റെ ഒരു ബേസ് മാത്രമാണ്. അത് സ്വാഭാവികമായിട്ടും അന്വേഷണത്തിൽ ലഭിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പൊ അത് തീർച്ചയായും എന്തായിത്തീരും? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന പേരിൽ ഈ പറയുന്ന കേരളത്തിലെ കേരളം കണ്ടിരിക്കുന്ന ഏറ്റവും നിഷ്ഠൂരനും കേരളത്തിലെ ഏറ്റവും പിന്നെ എന്താ പറയാ പിന്നെ കൊള്ളാത്തതുമായിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയും ആ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനും വന്നിരിക്കുന്ന വരുമാന സ്രോതസ്സുകളിലേക്ക് അടക്കം തന്നെ ഇത് വ്യാപിക്കുന്ന ഒരവസ്ഥ വരികയാണെങ്കിൽ തീർച്ചയായും സംസ്ഥാന ഗവൺമെന്റിൽ നിന്ന് മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് അതിന്റെ ചരിത്രത്തെ നേരിടുന്ന ഏറ്റവും വലിയ മറ്റൊരു പ്രതിസന്ധിയിലും കൂടി പിന്നെ അത് നേരിടാൻ പോവുകയാണെന്നാണ് ഈ അന്വേഷണത്തിന്റെ അത് പ്രാഥമികമായി എനിക്ക് തോന്നുന്ന ഒരു 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 പിന്നെ സ്പിരിറ്റോടാണ് ശരിക്കും. പക്ഷേ അതേസമയം തന്നെ പ്രതിപക്ഷ അംഗങ്ങൾക്കെതിരെയും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു ഈ ഒരു മാസപ്പടി വിവാദം ഉയരുന്ന സാഹചര്യത്തിൽ. അല്ല, അവര് ഉയർന്നു എന്ന് പറയുമ്പോൾ അവര് അതിനകത്ത് ഓൺ ചെയ്തിട്ടുണ്ട്. അവർ ഓൺ ചെയ്ത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അത് കിട്ടിയിട്ടുണ്ട്, രാഷ്ട്രീയ പത്രം നടത്തേണ്ട ഭാഗമായി ഞങ്ങൾ അത് വാങ്ങിച്ചിട്ടുണ്ട് ഉണ്ടാവാം അല്ലെ ഉണ്ട് എന്ന രീതിയിൽ തന്നെ അവരത് ഓൺ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ വരുന്ന വിഷയം അതല്ല. ഈ പി വി എന്ന് പറയുന്നയാൾ ഞാനല്ല എന്ന രീതിയിലാണ് ഇയാൾ പറഞ്ഞത്. പി വി എന്ന് ഞാൻ ഒരു തവണ പറയാറ് മലബാർ ഭാഷയിൽ പി വി എന്ന് പറഞ്ഞാൽ വേറൊരു വാക്കിന്റെ പിന്നെ ഷോർട്ട് ഫോമാണ്. അപ്പൊ ആ ഷോർട്ട് ഫോം ഞാൻ എന്താണ് ഈ ഇതിലൂടെ പറയുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ട് ഞാനത് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അത് ആണ് എന്ന് പിന്നെ എല്ലാവർക്കും ബോധ്യമായിരിക്കും. എന്റെ കൈകൾ ശുദ്ധമാണ് എന്ന് പറയുന്ന വിടുവായത്വവും വങ്കത്തരവും നിരന്തരമായി ആവർത്തിക്കുകയാണ് ഇത്. ഇപ്പൊ നോക്കൂ, നിങ്ങൾ കേരളത്തിലെ നിയമസഭയ്ക്കകത്ത് ഈ വിഷയം പ്രതിപക്ഷം വളരെ ഗൗരവകരമായി ഉന്നയിച്ചപ്പോ ആ ഉന്നയിച്ച ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇയാൾ മാന്യമായിട്ട് ഒരു മറുപടി പറഞ്ഞിട്ടുണ്ടോ? ഒരു ഘട്ടത്തിലും മറുപടി പറഞ്ഞിട്ടില്ല. ഇയാൾ മകളുടെ പേര് പറയാതെ ഇയാൾ ഉപയോഗിച്ച വാക്കെന്താണ്? സംരംഭക എന്നാണ് ഉപയോഗിച്ചത്. തന്റെ മകളാണെന്ന് പറയാൻ മാത്രം ഉണ്ടായിരിക്കുന്ന ആർജവും ധൈര്യവും കാണിക്കാതിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി ലോകത്തിൽ വേറെ എവിടെ ഉണ്ടാവോ? എങ്ങനെയാണ് പിന്നെ ഇയാൾ ഇരട്ടച്ചങ്ങനാണ്? പിന്നെ പക്ഷേ മകളുടെ പേര് പറയാതെ തന്നെ അദ്ദേഹം അതിനെ എതിർക്കാനുള്ള ഒരു നിലപാടായിരുന്നു പിണറായി പല ഘട്ടങ്ങളിലും സ്വീകരിച്ചത്. അതൊക്കെ വലിയ ലാഘവത്തോടു കൂടിയാണ് മാധ്യമ പ്രവർത്തകർ ഈ എക്സാലോജിക്കിന്റെ മാസപ്പടി വിവാദത്തിൽ ചോദ്യങ്ങൾ ഉന്നയിച്ചപ്പോൾ അദ്ദേഹം പ്രതികരിച്ചത്. അല്ല, അതായിരുന്നു. പക്ഷേ മാത്യു കുളനാടൻ ഈ വിഷയത്തിന്റെ മേലെ കോടതിയെ സമീപിച്ചപ്പോൾ കോടതിയിൽ നിന്ന് അനുകൂലമായിരിക്കുന്ന ഒരു 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 പിന്നെ പ്രതികരണം അതിൻ്റെ അകത്ത് ഉണ്ടാകുന്ന ഒരു ഘട്ടം വരികയും ചെയ്യുമ്പോഴാണ് ഇയാൾ അതിനകത്ത് എന്ത് ചെയ്തു? ഇയാൾ കേരളത്തിലെ നിയമസഭയ്ക്കകത്ത് ഓൺ ചെയ്തു എന്നുള്ളതാണ്. ഓൺ ചെയ്തു. ആ ഓൺ ചെയ്തു എന്ന സംഭവത്തിന് മുകളിൽ പിന്നെന്താണ് വാസ്തവത്തിനകത്ത്? ആർക്കാണ് സംശയമുള്ളത്? പിന്നെ ആർക്കും സംശയമില്ല. അത് ഇയാൾ തന്നെ നിയമസഭയ്ക്കകത്ത് ഓൺ ചെയ്തിട്ടുണ്ട്. ആ ഓൺ ചെയ്ത് അത് സംരംഭക എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് അത് മാറുന്നു എന്ന് പറയുമ്പോൾ എന്താണ്? തന്റെ മകളാണെന്ന് പറയാനുള്ള ധൈര്യം അയാൾ കാണിച്ചില്ല എന്നുള്ള മറ്റൊരു ഗുരുതരമായ കുറ്റം. അതും ഞാൻ കേരളത്തിലെ പിന്നെ ചർച്ചക്കകത്ത് ഞാൻ പറഞ്ഞാണ്. ആ മകളാണെന്ന് പറയാനുള്ള ധൈര്യം കാണിക്കില്ല എന്ന അർത്ഥം എന്താണെന്നറിയോ? അതിന് വേറൊരു ദ്വയാർത്ഥ പ്രയോഗവും കൂടി ഉണ്ട് അതിന്. ഈ ദ്വയാർത്ഥ പ്രയോഗം പോലും ഇയാൾ ക്ഷണിച്ചു വരുത്തുകയാണ് ചെയ്ത്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, കേരളത്തിലെ സാമൂഹിക രാഷ്ട്രീയ മണ്ഡലത്തിൽ ഇത്ര മലയോസമായിരിക്കുന്ന അലമ്പ് കുടുംബം ഈ കേരളത്തിൽ ഇന്ന് വരെ കേരളത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ സെൻട്രൽ ഗവൺമെന്റ് ഇത്തരത്തിലുള്ള സംഭവത്തിന് മേലിൽ ഗൗരവപരമായിട്ട് അന്വേഷണം നടത്തുകയും അന്വേഷണത്തിന്റെ പിന്നെ ഫലമായി സംഗതി സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്യുന്നതോടെ പിന്നെ കാര്യങ്ങൾ കുറെ കൂടി വ്യക്തമാവുകയും സത്യത്തിൽ ആരാണ് കള്ളന്മാരെന്ന് വളരെ കൃത്യമായി തെളിയിക്കപ്പെടുന്ന ക്രിസ്റ്റൽ ക്ലിയർ ആയി പ്രൂവ് ചെയ്യുന്ന ഒരു ചിത്രം പിന്നെ വരാനിരിക്കുകയാണ്. കേന്ദ്ര ഗവൺമെന്റ് കൃത്യമായും പിന്നെ സമഗ്രമായ ഒരു അന്വേഷണം സത്യസന്ധമായി നടത്തുകയാണ് എങ്കിൽ
അത്യന്തമായി നടത്തുകയാണെങ്കിൽ അയാൾ, ഞാൻ നേരത്തെ പറയുന്നതാണ്, അയാളുടെ സ്ഥാനം, ഇയാളുടെ കുടുംബത്തിന്റെ സ്ഥാനം തീഹാർ ജയിൽ ഗോതമ്പ് ഉണ്ടാകുന്നിട്ട് ഇയാൾ കിടക്കേണ്ടി, ഇയാളും കുടുംബവും കിടക്കേണ്ടി വരും. കാരണം അത്രമാത്രം പാതകങ്ങൾ, അത്രമാത്രം കറപ്ഷനുകൾ ഇയാൾ ഈ കേരളത്തിനകത്ത് പൊതുമണ്ഡലത്തിൽ ഇയാൾ നടത്തിയിട്ടുണ്ട് എന്നൊരു എത്രയോ എത്രയോ തെളിയിക്കപ്പെടാതെ കിടക്കുന്ന, എന്നാൽ വസ്തുതാപരമെന്ന് ആർക്കും ബോധ്യപ്പെടുന്നത് വായിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ കേരളത്തിൽ നിലവിലുണ്ട് എന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ അന്വേഷണം വളരെ സ്വാഗതാർഹമാണ്. ആ സ്വാഗതാർഹമായ അന്വേഷണം കേരളത്തിനകത്ത് ഒരു വലിയ, അതായത് ഒരു സോഷ്യൽ ഫാസിസ്റ്റ് സംഘടനാക്രമത്തിന്റെ പിന്നെ അടിവേര് മാന്തുന്ന ഒരവസ്ഥയിലേക്ക്, അടിവേര് മാന്തുന്ന അവസ്ഥയിലേക്ക് ഈ അന്വേഷണം എത്തട്ടെ എന്നാണ് വാസ്തവത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നതും ഞാൻ ആശിക്കുന്നതും.